തലച്ചോറിനെ ബാധിക്കുന്ന ഓട്ടോമ്യൂൺ അസുഖങ്ങളെക്കുറിച്ച് ഏവർക്കും ഒരു ധാരണ കിട്ടിയിരിക്കുമെന്ന് കരുതട്ടെ. ഈ അസുഖങ്ങളുടെ രോഗനിർണയത്തിന് വളരെ അനിവാര്യമായ ചില നൂതനവും സവിശേഷവുമായ ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകളെക്കുറിച്ച് നേരിട്ട് കണ്ടറിയാനായി അമൃതയിലെ ന്യൂറോ ഇമ്മ്യൂണോളജി ലാബറട്ടറിയിലേക്ക് നമുക്ക് ചെല്ലാം. ന്യൂറോ ഇമ്മ്യൂണോളജിയെക്കുറിച്ച് നമുക്ക് കൂടുതൽ വിവരങ്ങൾ പകർന്നു നൽകാനായിട്ട് ഒപ്പമുള്ളത് ഡോക്ടർ സുധീരൻ സാർ. ഹലോ സാർ. ഒപ്പം ഡോക്ടർ അന്നമ്മ മാഡം. മാഡം, നമ്മുടെ ഈ ന്യൂറോ ഇമ്മ്യൂണോളജി ലാബിൻ്റെ സവിശേഷതകൾ എന്താണ്? ഓട്ടോമ്യൂൺ ന്യൂറോളജിക്കുള്ള ഒരേ ഒരു ലാബാണ് ഇന്ത്യയിൽ. അത് 2013 മെയില് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു വിത്ത് 4 ടെസ്റ്റുമായിട്ട്. ഇപ്പോൾ 19 ആയപ്പോൾ ഞങ്ങൾ 20 ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഡോക്ടർ, ഈ ടെസ്റ്റ് നമ്മുടെ ഇവിടെ അമൃതയിലുള്ള രോഗിക്ക് വേണ്ടി മാത്രമാണോ അതോ പുറത്തു നിന്ന്? അമൃതയിലുള്ള രോഗികളും ഉണ്ട്. ഇന്ത്യയുടെ എല്ലാ സൈഡിൽ നിന്നും, ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും, 24 സ്റ്റേറ്റിൽ നിന്നും ഞങ്ങൾക്ക് സാമ്പിൾ ബൈ കൊറിയർ സർവീസിൽ ലഭിക്കുന്നുണ്ട്. പ്രോസസ് ചെയ്ത് റിസൾട്ട് ഞങ്ങൾ ഇമെയിൽ ആയിട്ട് അന്ന് തന്നെ വിദിൻ 24 hours റിപ്പോർട്ട്സ് കൊടുക്കും. ഡോക്ടർ, ഇതല്ലാതെ നമ്മളിപ്പം എന്തൊക്കെ തരം ടെസ്റ്റുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ചെറിയൊരു വിവരണം നൽകാൻ പറ്റുമോ? പാരന്യോപ്ലാസ്റ്റിക് പാനൽ ഓഫ് ന്യൂറോണൽ ആന്റിബോഡീസ്, ഓട്ടോമ്യൂൺ എൻസഫലൈറ്റിസ് പാനൽ ഇൻ സിറം ആൻഡ് CSF, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് ഇവാലുവേഷൻ, അസുഖത്തിൻ്റെ OCB ഒളിഗോ ക്ലോണൽ ബാൻഡ് ചെയ്യുന്നുണ്ട്, ഗാംഗ്ലിയോസൈഡ് ആന്റിബോഡീസ് നോക്കുന്നുണ്ട്, BGKC വോൾട്ടേജ് ഗേറ്റഡ് പൊട്ടാഷ്യം ചാനൽ, NMDA ടെസ്റ്റ്. പരിശോധിച്ചിട്ട് അവർ റഫർ ചെയ്യുന്ന റഫർ ചെയ്യുന്നു, ആ ഇൻവെസ്റ്റിഗേഷനാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു സാമ്പിൾ ലഭിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഒരു ടെസ്റ്റിന് ഒരു സാമ്പിൾ, എന്തൊക്കെ സാമ്പിളുകളാണ് നമ്മൾ റിസീവ് ചെയ്യുന്നത്? ശരീരത്തിലെ ഫ്ലൂയിഡ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സാമ്പിൾ കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മളൊരു ടെസ്റ്റിൻ്റെ ഒരു പ്രോസസ്സിങ് ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് പറയാമോ, എങ്ങനെയായിരിക്കും നമ്മൾ, എന്തായിരിക്കും നമ്മൾ സാമ്പിൾ ചെയ്യുന്നത് എന്നുള്ളത്? സാമ്പിൾ സിറം സെപ്പറേറ്റ് ചെയ്തിട്ട് അത് ഡൈല്യൂട്ട് ചെയ്ത് നമുക്കൊരു യൂറോമ്യൂൺ കിറ്റ് ഉണ്ട്. ഓക്കെ, പറയാൻ ആ കിറ്റിൽ സബ്സ്ട്രേറ്റ് ആൻറ്റിജൻ ഉണ്ട്, ബയോചിപ്പ്, അതിനകത്ത് ബയോചിപ്പ് ഉണ്ട്, അതിൽ സബ്സ്ട്രേറ്റ് ആൻറ്റിജൻ ഉണ്ട്, അതിൽ ഈ ആൻറ്റിബോഡി പേഷ്യൻ്റെ സിറം ഡൈല്യൂട്ടഡ് ഒഴിക്കുമ്പം ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കും. അത് കഴിഞ്ഞ് അതിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ആൻറ്റി ഹ്യൂമൻ IgG FATC കോൺജുഗേറ്റഡ് ഒഴിച്ച് ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൽ ഇറ്റ് വിൽ ബി ഇവാലുവേറ്റഡ്. പോസിറ്റീവിൽ ഗ്രീൻ കളർ ഉണ്ടാകും, നെഗറ്റീവാണ് നോ കളർ, ബാക്ക്ഗ്രൗണ്ട് വിൽ ബി ഡാർക്ക്. ഡോക്ടർ, ഇതല്ലാതെ നമ്മുടെ ഇവിടെ തന്നെ മാത്രമായിട്ട് ചെയ്യുന്ന വേറെ സവിശേഷമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇതിനെ കണ്ടുപിടിച്ചെടുത്തായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടാവും? ഞങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് IgLon5 ആന്റിബോഡി സിറത്തിലും CSF. ഇത് പുറത്ത് കണ്ടുപിടിച്ചതാണ്, യൂറോപ്പിൽ കണ്ടുപിടിച്ചതാണ്, ഇന്ത്യയിൽ ഇപ്പം നമ്മൾ മാത്രം. നമ്മൾ മാത്രം ഇവിടെ ചെയ്യുന്നുള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. മാഡം, നമുക്ക് ഒരു ടെസ്റ്റ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് നേരിട്ട് കണ്ടാലോ അല്ലേ? പ്ലീസ്. ഇതാണ് ഞങ്ങളുടെ ടൈറ്റ് ഓഫ് പ്ലേറ്റ്. ഇതാണ് ഞങ്ങളുടെ, ഇതാണ് ടൈറ്റ് ഓഫ് പ്ലേറ്റ്. ഇതിൽ ഇതാണ് ഞങ്ങളുടെ സ്ലൈഡ്. കണ്ടെയ്ൻസ് ആന്റിജൻ, ആന്റിജൻ ബയോചിപ്പിൽ ആന്റിജൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇതിനകത്ത് സിറം സാമ്പിൾ, പേഷ്യൻ്റെ സിറം സാമ്പിൾ ഡൈല്യൂട്ടഡ് ഒഴിക്കും 30 microliters, ദെൻ ഇൻക്യുബേറ്റ് ഫോർ 30 minutes, വാഷ്, ദെൻ ആഡ് ആൻറ്റി ഹ്യൂമൻ FITC കോൺജുഗേറ്റഡ് ഫ്ലൂറസെൻ്റ് ഡൈ ആണത്. അത് കഴിഞ്ഞ് അഗെയിൻ ഇൻക്യുബേറ്റ് ഫോർ 30 minutes, ദെൻ വാഷ് ഇൻ PBS, ദെൻ മൗണ്ട് ഇൻ ബഫേർഡ് ഗ്ലിസറിൻ ആൻഡ് സി അണ്ടർ ദ ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പ്. ഫ്ലൂറസെൻ്റ് മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ പോസിറ്റീവ് ഇതേപോലെ ആയിരിക്കും, ആപ്പിൾ ഗ്രീൻ കളറിൽ വരും. ഇതെല്ലാം ട്രാൻസ്ഫെക്റ്റഡ് സെൽസാണ്, മാത്രമേ കാണുകയുള്ളൂ. ഇതിൽ ഹ്യൂമൻ എംബ്രിയോണിക് കിഡ്നി സെൽ ട്രാൻസ്ഫെക്റ്റഡ് വിത്ത് കറസ്പോണ്ടിങ് ആന്റിജൻ, ഇതിൽ NMDA ആന്റിജൻ NR1 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോപ്പർട്ടി ഓഫ് ദ ഡൈ, ഫ്ലൂറസെന്റ് ഡൈ. പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ഗ്രീൻ കളർ, അല്ലെങ്കിൽ കളർ ഒന്നുമില്ല, ബാക്ക്ഗ്രൗണ്ട് വിൽ ബി ഡാർക്ക്. ഡോക്ടർ, ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മളിപ്പോ ഏകദേശം ഒരു രോഗങ്ങളുടെ ഇതൊക്കെ കാര്യങ്ങൾ, ഇതിപ്പോൾ കുട്ടികളിലാണോ അഡൾട്ട്സാണോ, അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഇതിൽ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? കുട്ടികളിലും അഡൾട്ടും രണ്ടിലും വരും. ഈ NMDA എന്ന് പറയുന്നത് കുട്ടികളിലാണ് സാധാരണ കാണുന്നത്. ഇതൊരു അപസ്മാരവും പെരുമാറ്റത്തിൻ്റെ തകരാറുമായിട്ട് വന്ന ഒരു കുട്ടിയുടെ
CSF സാമ്പിളാണ് ഈ ടെസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ റിസപ്റ്റർ ആന്റിബോഡി പോസിറ്റീവ് ആണ്. ഡോക്ടർ, രോഗനിർണയം മാത്രമല്ല ചികിത്സയും ഇതിന് ഫലപ്രദമായിട്ട്? ആ, ഈ അസുഖങ്ങൾക്കെല്ലാം നല്ല ചികിത്സയാണ്. കണ്ടുപിടിക്കാനുള്ള പ്രയാസം മാറ്റി നിർത്തിയാൽ ഓക്കെ. സാധാരണ അസുഖങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇതിന് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരിയായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നന്ദി ഡോക്ടർ. നന്ദി മാഡം. അപ്പോൾ ന്യൂറോ ഇമ്മ്യൂണോളജിയെ കുറിച്ചും അതിൻ്റെ ടെസ്റ്റുകളെ കുറിച്ചും ഒക്കെ പ്രേക്ഷകർക്ക് ഒരു ധാരണ കിട്ടിയെന്ന് കരുതട്ടെ. ഇനി അടുത്ത എപ്പിസോഡിൽ മറ്റൊരു രോഗത്തെക്കുറിച്ചും അതിൻ്റെ ചികിത്സയിലെ പ്രായോഗിക വശങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.